നമസ്കാരം. രാജ്യത്ത് നടക്കുന്ന കർഷക സമരത്തെ പിന്തുണച്ചുകൊണ്ട് നിരവധി വൈദേശിക ശക്തികൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു കാര്യം ഇന്നലെ മുതൽ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ ആദ്യം പോപ്പ് ഗായിക റിഹാനയും ലബനീസ് നടിയായ മിയ ഖലീഫയുമാണ് ഇത്തരത്തിൽ കർഷകർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നത്. ഇതേ തുടർന്ന് രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധ കടലാണ് അലയടിച്ചത്. ഇന്ത്യക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കാൻ ഇന്ത്യക്കാർക്കറിയാം. അതിന് വൈദേശിക ശക്തികളുടെ അഭിപ്രായം ഇതിന് ആവശ്യമില്ല എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി ഇന്ത്യയിലെ സാംസ്കാരിക, സാമൂഹിക, അതുപോലെ കായിക രംഗത്തെ പ്രഗത്ഭർ ട്വിറ്ററിലൂടെ പരസ്യ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരുന്നു. ഒരുപക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, ഇന്നലെ ഉച്ച മുതൽ തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായിരുന്നു. ബോളിവുഡ് താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ഒക്കെ ഇന്ത്യക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് മുന്നിട്ടിറങ്ങിയപ്പോൾ വീണ്ടും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വൈദേശിക ശക്തികൾ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ട്വിറ്ററിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ തുൻബർഗ് വരെ ഈ ഒരു പട്ടികയിൽപ്പെടുന്നു. ഇപ്പോൾ തുൻബർഗിനെതിരെ ദില്ലി പോലീസ് കേസും എടുത്തിട്ടുണ്ട്. കാര്യം ഇതിനൊക്കെ പിന്നിൽ കൃത്യമായ ഫണ്ടിംഗ് ഉണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള ആദ്യ റിപ്പോർട്ട്, ആദ്യ വാർത്ത പുറത്തുവിട്ടത് മലയാളത്തിൽ തത്വമയി ന്യൂസാണ്. ചില ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിരുന്നെങ്കിലും മലയാളത്തിലെ മറ്റൊരു മാധ്യമം പോലും ഇത്തരത്തിൽ ഈ ഖാലിസ്ഥാൻ വിഘടനവാദികൾക്ക് പിന്നിൽ വലിയ ഒരു ഫണ്ടിങ് നടക്കുന്നുണ്ടെന്നും ISI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിലേക്ക് ഫണ്ടിങ് നടത്തുന്നുണ്ടെന്നുമുള്ള വ്യക്തമായ വെളിപ്പെടുത്തൽ നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം തത്വമയിയുടെ എഡിറ്റർ ഇൻ ചീഫായ ശ്രീ രാജേഷ് പിള്ളയാണ്. അദ്ദേഹം ആണ് തൻ്റെ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ശക്തമായ ഒരു കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഈ കാര്യം പുറത്ത് വിടുകയായിരുന്നു. ഇതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് പുറത്തുവിട്ടത്. എന്തായാലും ആ വാർത്ത ഒരിക്കൽ കൂടി, കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും അതേപോലെ എക്കണോമിക് ഒഫൻസ് നോക്കുന്ന മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നോക്കുന്ന മറ്റ് കേന്ദ്ര ഏജൻസികളും ഒക്കെ ചേർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പേരുകളുണ്ട്, കൊടുത്ത തുകയുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഒന്ന് നോക്കാം ഏതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ആദ്യമായി ഇത് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത്, ബാബർ ഖൽസ എന്ന നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയുടെ ജർമ്മൻ ചാപ്റ്റർ, ജർമ്മനിയിലെ വിഭാഗം, അവർ 5 കോടി രൂപ അവർ ISIൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. അവർ ധനസമാഹരണമല്ല നടത്തിയിരിക്കുന്നത്, മറിച്ച് അവർ നേരിട്ട് ശത്രു രാജ്യമായ പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയായ ISIയുടെ കയ്യിൽ നിന്നും ഈ കർഷക സമരത്തിനു വേണ്ടി 5 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നു. ആ തുക അവർ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലെ ആദ്യത്തെ ഒരു പരാമർശം. എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് ഈ ബാബർ ഖൽസയ്ക്ക് വേണ്ടി ഇത് മേടിച്ചത് ബത്വ സിംഗ് എന്ന ബാബർ ഖൽസയുടെ ചീഫാണ്. അയാളോടൊപ്പം പരംജീത് സിംഗ് പജ്വാർ എന്ന ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സിന്റെ നേതാവും ഉണ്ട്. ഈ രണ്ട് സംഘടനകളും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, ഈ വത്വ സിംഗും പരംജീത് സിംഗും ഇവർ രണ്ടുപേരും ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളികളിൽ, കൊടും ക്രിമിനലുകളിൽപ്പെട്ട ആ ലിസ്റ്റിൽപ്പെട്ട രണ്ടു പേരാണ്. ഇവരുൾപ്പെടെ 9 പേരുടെ പേരുകൾ കഴിഞ്ഞ ജൂലൈ മാസം അമിത്ഷാ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇവരെല്ലാം ഇന്ത്യക്ക് വേണ്ട വിഘടനവാദികളാണ്, ഇന്ത്യ തേടുന്ന വിഘടനവാദികളാണ് എന്നുള്ള നിലയിൽ അമിത്ഷാ ഈ പേരുകൾ കഴിഞ്ഞ ജൂലൈയിൽ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ 2 പേരാണ് ഈ 5 കോടി രൂപ പാകിസ്ഥാന്റെ ISIയിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, ISIയുടെ പണം മാത്രമല്ല കാർഷിക സമരത്തിന് വേണ്ടി ഇവിടെ ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഇതുകൂടാതെ ഇറ്റലിയിൽ നിന്നുള്ള 2 ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പേരുകൂടിയുണ്ട്. അതിൽ ഒരാൾ സന്തൂഖ് സിംഗ് ആണ്, മറ്റൊരാൾ സ്വരൺജിത് സിംഗ് ആണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് 200,000 ബ്രിട്ടീഷ് പൗണ്ടിന് തുല്യമായ തുകയാണ് സമാഹരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇവർ ഇറ്റലി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതുകൂടാതെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊന്ന് ബ്രിട്ടനിൽ നടന്ന ധനസമാഹരണത്തെക്കുറിച്ചാണ്. ബ്രിട്ടനിലെ സ്റ്റുഡൻസിന്റെ ഓർഗനൈസേഷൻ ഉണ്ട്, സിഖ് സ്റ്റുഡൻസിന്റെ ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷന്റെ പ്രസിഡന്റായ കുൽദീപ് സിംഗ് ദേസി എന്ന ആളും അതേപോലെ മറ്റൊരു തീവ്രവാദി, അയാളുടെ പേര് ഇപ്പോൾ പൂർണ്ണമായും അറിയില്ല, അയാൾ പക്ഷേ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് ഇതേപോലെ കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഈ 2 രാജ്യങ്ങൾ മാത്രമല്ല, ജർമ്മനി ഇറ്റലി മാത്രമല്ല, മറിച്ച്
ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും കാനഡയിലും അതേപോലെ യു എസ് എയിലും ന്യൂസിലൻഡിലും ഒക്കെ ഈ കർഷക സമരത്തിന്റെ പേര് പറഞ്ഞ് ധനസമാഹരണം നടന്നിട്ടുണ്ട്. നേരത്തെ ഇതിൽ കാനഡയിൽ നടന്ന ധനസമാഹരണത്തെ കുറിച്ച് തത്വമയി ന്യൂസ് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ബ്രിട്ടീഷ് കൊളംബിയയിലെ ഡ്രഗ് കാർട്ടൽസിന്റെ കയ്യിൽ നിന്നാണ് ഈ പൈസ കൂടുതലായി വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊരു വലിയ ബിസിനസ്സായി കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് ഒഴുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയിട്ടുള്ളത്. ഈ പണം പൂർണ്ണമായിട്ടും എന്തായാലും കർഷക സമരത്തിൽ എത്തില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഊഹിക്കാൻ കഴിയും. പക്ഷേ എന്തിനാണ് ഈ ധനസമാഹരണം നടത്തുന്നത്? ഇവർ ഈ ധനസമാഹരണം നടത്തുന്നത് കർഷക സമരം മുന്നോട്ട് കൊണ്ടുപോകാനെന്ന പേരിൽ, പട്ടിണി കിടന്ന് ധർണ നയിക്കുന്ന കർഷകർക്ക് ആഹാരം കൊടുക്കാനെന്ന പേരിൽ, അതേപോലെ ഈ കർഷക സമരത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ, കൊല്ലപ്പെട്ട കർഷകരെന്ന് പറയുന്ന സമര അനുകൂലികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ എന്നുള്ളൊക്കെ പേരിലാണ് ഇവർ ഈ ഒരു ധനസമാഹരണം നടത്തുന്നത്. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ് മാത്രമല്ല ഇതിൽ നടക്കുന്നത്, പ്രധാനപ്പെട്ട വ്യവസായികളും അതേപോലെ ഐ എസ് ഐ പോലുള്ള ചാരസംഘടനകൾ, ഇന്ത്യയെ തകർക്കണമെന്ന ആഗ്രഹമുള്ള എല്ലാവരിൽ നിന്നും ഇത്തരത്തിലുള്ള ധനസമാഹരണം നടത്തുന്നു എന്നുള്ള കൃത്യമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ പണം ഇന്ത്യയിൽ എത്തുന്നത് എന്നുള്ളതാണ്. നിരവധി വഴികൾ ഈ പണം ഇന്ത്യയിൽ എത്തിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഹവാല ഒന്ന് പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. അതേപോലെ മണി കാരിയേഴ്സ്, അല്ലാതെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിപരമായി യാത്ര ചെയ്യുന്ന വ്യക്തികൾ വഴി ഇത് എത്തിക്കുന്നുണ്ട്. അതേപോലെ വെസ്റ്റേൺ യൂണിയൻ വഴിയുള്ള അത്തരം ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, ബാങ്ക് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വഴികളിലൂടെയാണ് ഈ പണം ഇന്ത്യയിൽ എത്തിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നടപടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി നമുക്ക് പ്രേക്ഷകരോട് ഇന്ന് പങ്കുവെക്കേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷക സമരത്തിന് പിന്തുണ അറിയിച്ച് ട്വീറ്റ് ചെയ്ത സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ് തുൻബർഗിനെതിരെ FIR എടുക്കാൻ ദില്ലി പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. കാര്യം ട്വീറ്റിനൊപ്പം ഇവർ പങ്കുവച്ച, അതായത് ഗ്രേറ്റ പങ്കുവച്ച ലിങ്ക്, അത് ടൂൾ കിറ്റി ഒരു കനേഡിയൻ സംഘടനയുടേതായിരുന്നു. ഇവർ കർഷക നിയമത്തിനെതിരെ പിന്തുണ നൽകുന്നതും സമരത്തിന് വേണ്ടി പണപ്പിരിവ് നടത്തുന്നതുമായ സംഘടനയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ വെളിപ്പെടുത്തലൊക്കെ തത്വമയി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ കർഷക സമരത്തെ പിന്തുണച്ചുകൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും ഒട്ടനവധി പ്രമുഖരാണ് രംഗത്തേക്ക് എത്തുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഇന്ത്യക്കാർ നോക്കിക്കൊള്ളാം, അതിന് അഭിപ്രായം പറയാൻ മറ്റുള്ളവർ വരേണ്ട എന്നുള്ള ശക്തമായ മറുപടി തന്നെയാണ് ഇന്ത്യ ചെറുനിന്നുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു ക്യാമ്പയിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും മുറുകുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.